ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതൊരു മൂവി റിവ്യൂ ഒന്നുമല്ല, ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. അവതാർ 2009 December 12 റിലീസായ മൂവി. ആ ടൈമിൽ ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയറാണ്. ഫിനാൻഷ്യലി അത് സപ്പോർട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ തിയേറ്റർ ബേസ് സിനിമകളിൽ വളരെ കുറവായിരുന്നു. ഈ മൂവി വന്ന് നമ്മുടെ കേരളത്തിൽ കൊച്ചിയിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. അവിടെ ഒരുപാട് തിയേറ്ററിലുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ശ്രീധറിലായിരുന്നു റിലീസ് ഉണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു ശ്രീധരോ ഷേണായസ് എനിക്ക് ഉറപ്പില്ല. പക്ഷേ ആ ടൈമിൽ ഞാൻ തിയേറ്റർ പോയി കണ്ടിട്ടില്ല. അതിനുശേഷം സ്റ്റാർ മൂവീസ് ഏതൊരു ചാനലിലാണ് ഫസ്റ്റ് ഈ മൂവി കാണുന്നത്. അപ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആണ് മൂവി കണ്ടത്. അതിന് ഒരു സീൻ പോലും മിസ്സാവാതെ എല്ലാ പരസ്യങ്ങളും കണ്ടിട്ട് ചാനലും മാറ്റാതെ കണ്ടൊരു മൂവിയാണ് അവതാർ. 2009 റിലീസാണ്. സോ അസേ 2009 എനിക്ക് അന്ന് 20 വയസ്സാണ് പ്രായമുള്ളത്. ആ ടൈമിൽ തന്നെ ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആയിട്ട് ആദ്യമായിട്ട് ഇത്രയും ആനിമേഷനും ഇത്രയും ഗ്രാഫിക്സുള്ള ഇംഗ്ലീഷ് മൂവിയാണ് ആ ടൈമിൽ കണ്ടത്. സോ സെക്കൻഡ് പാർട്ട് 2022 December വരുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ ഞാൻ ഒരുപാട് എക്സൈറ്റഡ്. ആസ് എ അവതാർ ഫാൻ ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആയിരുന്നു. 2022 December 16 സെക്കൻഡ് പാർട്ട് റിലീസ് വരുന്നത്. ഒഫീഷ്യൽ കൺഫർമേഷനാണ്. ഇനി ട്രെയിലറും ടീസറും ഒക്കെ റിലീസ്ഡ് ആണ് യൂട്യൂബിൽ. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എനിക്ക് ഈ ലിങ്ക് ഈ വീഡിയോയിൽ അപ്പോൾ സബ്മിറ്റ് ചെയ്യാം. സോ ഇതൊരു റിവ്യൂ കാര്യങ്ങളൊന്നുമല്ല. എൻ്റെ റീ റിലീസ് എന്ന് കേട്ടപ്പോൾ തന്നെ ഞാൻ ഫസ്റ്റ് ഡേ ബുക്ക് ചെയ്തിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അന്ന് ഇവിടെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഹർത്താൽ ആയതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റിയില്ല. നെക്സ്റ്റ് ഡേ ഞാൻ ചുപ്പും ചട്ടമ്പേ കണ്ടതുകൊണ്ട് തന്നെ അവതാർ കാണാൻ സമയം കിട്ടിയില്ല. പിന്നെ ഒരു ജിമ്മിലൊരു ഓൺ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. സോ അതുള്ളത് കൊണ്ടും എനിക്ക് ഇന്നലെയാണ് മൂവി കാണാൻ അവസരം കിട്ടിയത്. ഞാൻ ഇന്നലെ ആക്ച്വലി രണ്ട് മൂവി കണ്ടു. കാർത്തികേയ 2 കണ്ടു, അവതാറും കണ്ടു. ഒരു രക്ഷയില്ല. ജെയിംസ് കാമറൺ പോലെയുള്ളൊരു വലിയൊരു ഡയറക്ടറിൻ്റെ ഒരു ബ്രഹ്മാണ്ട മൂവി രണ്ടാമത്, അല്ലെങ്കിൽ എനിക്ക് ആദ്യമായിട്ട് തിയേറ്ററിൽ കാണാൻ പറ്റി എന്നുള്ളത് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര എക്സൈറ്റഡ് ആണ്. 2009 കാലഘട്ടം നിങ്ങൾ ആലോചിക്കണം. ആ ടൈമിൽ ഇത്രയ്ക്കൊന്നും ടെക്നോളജിയും VFX ആനിമേഷനും ഡെവലപ്ഡ് അല്ലാത്തൊരു ടൈമിൽ ജെയിംസ് കാമറൺ പോലത്തെ ഒരു ഡയറക്ടർ ഇങ്ങനത്തെ സ്ക്രിപ്റ്റ് ചെയ്ത്, അദ്ദേഹം തന്നെ പ്രൊഡക്ഷനും ചെയ്ത്, അദ്ദേഹം ഡയറക്ടർ ഇങ്ങനത്തെ ഒരു ബ്രഹ്മാണ്ട മൂവി, ഒരു രക്ഷയില്ല. അത്രമാത്രം ആനിമേഷനും VFX ബാക്ക്ഗ്രൗണ്ട് സ്കോറും ആക്ടിംഗ് ബേസിലാണെങ്കിൽ 162 മിനിറ്റ് ഉള്ളൊരു മൂവി, ഒരു തരം ലാഗടിപ്പിക്കാത്ത എൻഗേജിങ് ആയിട്ട് എൻ്റെ എൻഡ് ഓഫ് ദി സീറ്റ് മൂവി ആയിട്ട് കാണിച്ചൊരു മൂവി. 2022 ഇപ്പോഴും അതൊരു നമ്മുടെ പ്രസൻറ്റ് സിറ്റുവേഷനിൽ ആൾക്കാർ കാണാനുണ്ട്, അല്ലെങ്കിൽ അത്ര ആരാധകർ ഇപ്പോഴും ഉണ്ടെന്ന് പറയുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എന്നാലും അതൊരു 10:30 PVR അറ്റ്മോസ് ആണ് നോക്കിയത്. കാരണം 3D അറ്റ്മോസ് ആയിരുന്നു. കാരണം ഇങ്ങനെയുള്ളൊരു മൂവി കാണുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം 3D നല്ലൊരു 3D നോക്കിയെടുക്കാം. സെക്കൻഡ്, നല്ലൊരു സൗണ്ട് എഫക്ട്, അറ്റ്മോസ് ആണ് ഏറ്റവും ബെറ്റർ എന്ന് ഞാൻ പറയാം, ബെസ്റ്റ് എന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ രാത്രി 10:30 ഷോയ്ക്കാണ് ഞാൻ ബുക്ക് ചെയ്തത്. എന്നിട്ടും തിയേറ്റർ ഫുള്ളാണ് ഗൈസ്. ഇത്രമാത്രം ആരാധകരുണ്ട്. ഇന്നലെ മൺഡേ ആണ്, സൺഡേ മീൻസ് ഒരു വീക്ക് ഡേ വീക്കെൻഡ് കൂടിയല്ല. എന്നിട്ട് ഇത്രയും ആരാധകർ മൂവി കാണാനുണ്ട്. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എൻഗേജിങ് ആയിട്ട് കാണാൻ പറ്റൊരു മൂവി, ഒരുപാട് ആഗ്രഹിച്ച് കണ്ടൊരു മൂവി. സോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നിങ്ങൾ എന്തായാലും ഇതൊക്കെ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം 2022 December സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. നിങ്ങൾ എന്തായാലും കണ്ടിരിക്കണം. നല്ലൊരു തിയേറ്റർ നോക്കി സെലക്ട് ചെയ്ത് കണ്ട് കാണുക. നല്ല 3D എഫക്റ്റ്, നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ഒരു രക്ഷയില്ലാത്ത കളറിങ് ഒക്കെ ഉള്ളൊരു മൂവി. ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ നിങ്ങളോട് പറയാനൊരു കാര്യമുണ്ട്. പടം കഴിയുമ്പോൾ പേര് എഴുതി കാണിക്കുമ്പോൾ എണീറ്റ് പോകരുത്. ഒരു കാരണവശാലും ടെയിലെൻഡായിട്ട് ഈ 2 അവതാർ 2 ദ വേ ഓഫ് വാട്ടറിലെ സീൻസ് കാണിക്കുന്നുണ്ട്. ട്രെയിലറല്ല കാണിക്കുന്നത്, ആക്ച്വലി മൂവിയുടെ അകത്തുള്ള സീനാണ് കാണിക്കുന്നത്. സോ അത് മിസ് ചെയ്യാതെ തന്നെ പോവുക. എങ്ങനെയാണ് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. സോ സെക്കൻഡ് പാർട്ടിന് വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ് ഗൈസ്. 16 December 2022 തന്നെ ഇറങ്ങട്ടെ. എന്തായാലും ഫസ്റ്റ് ഡേ ഫസ്റ്റ് വേക്ക് തന്നെ പോയിരിക്കും. 3D അറ്റ്മോസ്ഫിയർ കാണാൻ ശ്രമിക്കുക. പേഴ്സണലി ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. നിങ്ങൾ എന്തായാലും മൂവി കണ്ടിരിക്കുക. നിങ്ങൾ കണ്ടവരാണെങ്കിൽ കമൻസ് ആയിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് അറിയാം അത്ര അടിപൊളിയാണെന്ന്. സോ അത്രയേ ഉള്ളൂ. ഒരു കണ്ടപ്പോൾ അതൊരു നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അത്ര എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ, വേറൊന്നുമല്ല. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ, ബൈ ബൈ.